കോടാലി സർക്കാർ എൽ പി സ്കൂളിൽ നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 2 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. എംഎൽഎ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 54 ലക്ഷം രൂപ വിനിയോഗിച്ച് വിദ്യാലയത്തിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റത്തൂർ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 40 ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള ഓഫീസ് കെട്ടിടത്തിന്റെയും പണികൾ അവസാന ഘട്ടത്തിലാണ്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, സ്കൂൾ പ്രധാന അധ്യാപകൻ ജോസ് മാത്യു, പഞ്ചായത്ത് അംഗം കെ എസ് സൂരജ്, പി ടി എ പ്രസിഡന്റ് കെ എച്ച് ഹനീഷ്, പി എസ് പ്രശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനവും സന്തോഷവുമുള്ള വളരെ കാലത്തെ ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഒരു പൂർത്തീകരണം, ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഫെബ്രുവരി 6 രാവിലെ 10 മണിക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞങ്ങളുടെ 20 ക്ലാസ് മുറികളടങ്ങിയ ഹൈടെക് വിദ്യാലയ മന്ദിരം കോടാലി ഗ്രാമത്തിനും കുട്ടികൾക്കുമായി സമർപ്പിക്കുന്നു എന്നുള്ളത്. ഒരു ഗ്രാമം മൊത്തം ഒരു ഉത്സവ പ്രതിയോടുകൂടിയാണ് കോടാലി ഗ്രാമം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വലിയ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പ്രതികൂല പശ്ചാത്തലത്തിലും വളരെയേറെ ആളുകൾ പി ടി എ, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ കൂട്ടായ്മയൊക്കെ ചേർന്ന് മറ്റു പല വിദ്യാലയങ്ങൾക്കും ഉപരി ഇതൊരു വലിയ ഉദ്ഘാടനം, വെറുതെ ഒരു ഉദ്ഘാടനം, വളരെ ജനകീയമായ ഒരു പരിശ്രമത്തിൻ്റെ പൂർത്തീകരണമാക്കി തന്നെയാണ് മാറ്റുന്നത്. കോടാലിയെ സംബന്ധിച്ച് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കൊരു തിരിച്ചുവരവിൻ്റെ പാതയൊരുക്കിയ വിദ്യാലയമാണ് കോടാലി. ഇപ്പം 850 ലേറെ കുട്ടികളാണ് ഈ വർഷം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എൽ കെ ജി മുതൽ 4 ക്ലാസ് വരെ മാത്രമാണ് നമ്മുടെ. പക്ഷേ കോടാലി നൽകുന്ന ആ പുതിയ പുതിയ പാഠങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ പഠന മികവിൻ്റെതായ മേഖലകൾ കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്ന വലിയൊരു അഭിമാനകരമായ ഒരു സന്ദർഭം കൂടിയാണ്. അങ്ങനെയുള്ള പ്രവർത്തനത്തിന് കിട്ടിയ വലിയൊരു സമ്മാനമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻ്റ് പ്ലാൻ ഫണ്ട് 2 കോടി ഉപയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന പുതിയ സ്കൂൾ കെട്ടിടം. 20 ഹൈടെക് ക്ലാസ് മുറികളാണ് അതിലുള്ളത്. ഒപ്പം തന്നെ നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 54 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതോടൊപ്പം ഒത്തിരി സന്തോഷമുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡൻ്റ് അതിൻ്റെ സാന്നിധ്യത്തിന് പറയുകയാണ്, ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി 40 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് മുൻ ഭരണസമിതി അനുവദിച്ച് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഓഫീസ്, സ്റ്റാഫ് റൂം, ബിൽഡിംഗ്, അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ സന്തോഷങ്ങളുടെ നടുവിലാണ് ഞങ്ങളിപ്പോൾ. ഈ ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റത്തൂരിന് തന്നെ ഒരു അഭിമാനമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പിടിയുടെയും ശക്തമായൊരു ജന കൂട്ടായ്മയുടെയും ഭാഗമായിട്ട് 20 ഹൈടെക് ക്ലാസ് റൂമുകളാണ് അവിടെ ഇപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. ഈ വരുന്ന 6 ഫെബ്രുവരി 6 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ വീഡിയോ കോൺഫറൻസ് വഴിയാണ് നമ്മുടെ കോടാലി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മുടെ മറ്റത്തൂരിന് മാത്രമല്ല കേരളത്തിന് തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് മാതൃകയാണ് കോടാലി ഗവൺമെൻറ് സ്കൂള്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ ഒരു സ്റ്റാഫ് റൂമും ഹെഡ്മാസ്റ്റർക്കുള്ള ഒരു ഓഫീസ് റൂമും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകും എന്ന് ഉറപ്പ് തരുകയാണ്. അപ്പോൾ ഈ ഒരു ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ ഒരു കൂട്ടായ്മ വർഷങ്ങളോളമായിട്ട് അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന കൂട്ടായ്മ അവരുടെ പ്രവർത്തന ഫലം ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഈ ഇത്ര ഉന്നതിയിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക കാരണം. കോടാലി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം
വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം കേരളത്തിൽ തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു സ്കൂൾ എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ കോടാലി സ്കൂളിലുണ്ട്. അതിൻ്റെ മാതൃക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി സ്കൂളിനനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു 5 ലക്ഷം രൂപ ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും കൂടി സംഭരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും കൂടി അവിടെ നടത്തുന്നുണ്ട്. അതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിനേക്കാൾ ഉപരിയായി ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോടാലി സ്കൂളിൻ്റെ മറ്റൊരു സവിശേഷമായിട്ടുള്ള പ്രത്യേകത. അതിപ്പോൾ നമ്മളത് വീണ്ടും അവിടെ നടത്തും.